കെപിസിസി പ്രസിഡന്റിനെ തീരുമാനിക്കാൻ എസിസി അധ്യക്ഷ സോണിയ ഗാന്ധിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കിയെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവാദം ഇതുവരെയും കെട്ടടങ്ങിയില്ല. സ്ഥലത്തുണ്ടായിട്ടും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാത്തതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഉമ്മൻചാണ്ടിക്ക് പുറമെ എസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് അഭ്യൂഹമുള്ള ശശി തരൂർ എംപിയും മുൻ കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ അസാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടു. ചികിത്സയ്ക്ക് ശേഷം മകനൊപ്പം അമേരിക്കയ്ക്ക് പോയ വി എം സുധീരനും യോഗത്തിനുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി യോഗത്തിൽ പങ്കെടുക്കാത്തതാണ് ഇപ്പോൾ പാർട്ടിയിൽ പുതിയ വിവാദത്തിന് തിരിതെളിച്ചത്. വ്യക്തിപരമായ അസൗകര്യം മൂലമാണ് അദ്ദേഹം പങ്കെടുക്കാത്തതെന്നാണ് നേതൃത്വത്തിൻ്റെ വിശദീകരണം. എന്നാൽ യോഗ വിവരം ഉമ്മൻചാണ്ടിയെ ഔദ്യോഗികമായി അറിയിച്ചില്ലെന്ന് എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കോട്ടയത്ത് ഒരു കുടുംബച്ചടങ്ങിൽ പങ്കെടുത്ത് രാവിലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയിരുന്നു. പത്രത്തിൽ കണ്ടാണ് ജനറൽ ബോഡിയുടെ കാര്യം ഉമ്മൻചാണ്ടി അറിഞ്ഞത്. എ സി സി ജനറൽ സെക്രട്ടറിയും നിലവിൽ പ്രവർത്തക സമിതി അംഗവുമാണ് ഉമ്മൻചാണ്ടി. എന്നിട്ട് പോലും അദ്ദേഹത്തെ യോഗ വിവരം മുൻകൂട്ടി അറിയിക്കാഞ്ഞത് ചിലരുടെ അജണ്ടയാണെന്ന എ ഗ്രൂപ്പുകാർ ആരോപിക്കുന്നത്. അതുപോലെ മൊത്തത്തിൽ നാടകമായിരുന്നു ജനറൽ ബോഡിയിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സമവായ നീക്കം പൊളിച്ച് സുധാകരനെതിരെ മത്സരിക്കാൻ ഒരുങ്ങിയ ടി ചരചന്ദ്രപ്രസാദിനെ ഒടുവിൽ ഐ ഗ്രൂപ്പ് നേതൃത്വമാണ് അനുനയിപ്പിച്ച് പിന്മാറ്റിയത്. യോഗത്തിന് തൊട്ടു മുമ്പാണ് ശരചന്ദ്രപ്രസാദ് നേതൃത്വത്തെ ഞെട്ടിച്ച് മത്സരത്തിന് ഒരുങ്ങിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശശി തരൂർ എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ മനസാക്ഷി വോട്ട് നിർദ്ദേശിക്കുമെന്ന സുധാകരൻ്റെ പ്രസ്താവനയാണ് ശരത്തിനെ പ്രകോപിപ്പിച്ചതത്രേ. സുധാകരനെതിരെ മത്സരിക്കുമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നതോടെയാണ് രമേശ് ചെന്നിത്തല ഇടപെട്ടുവെന്നാണ് വിശദീകരണം. ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി കേരളത്തിലുള്ളപ്പോൾ സംസ്ഥാനത്ത് പാർട്ടി ഒറ്റക്കെട്ടല്ലെന്ന സൂചനയുണ്ടാകരുതെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭ്യർത്ഥന. തുടർന്ന് ശരത്തുമായി സുധാകരനും സംസാരിച്ചു. കെ പി സി സി ഒറ്റക്കെട്ടായി നെഹ്റു കുടുംബത്തിനൊപ്പമാണെന്ന് പരസ്യമായി വ്യക്തമാക്കണമെന്ന ശരത്തിൻ്റെ ആവശ്യം സുധാകരൻ അംഗീകരിച്ചു. എന്നാൽ ഈ ആശയം ശരത്തിൻ്റെതായിരുന്നില്ല. മറു ഗ്രൂപ്പുകാർ പറയുന്നത് ഇത് ചെന്നിത്തലയുടെ തിരക്കഥയും ആസൂത്രണവുമായിരുന്നെന്നാണ്. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല. ആർക്കും ആ സംശയം തോന്നിപ്പോകും. കാരണം ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലാത്ത ചെന്നിത്തലയ്ക്ക് കെ പി സി സി അധ്യക്ഷനായാൽ കൊള്ളാമെന്ന് മനസ്സിലൊരു പൂതിയുണ്ടായിരുന്നു. അതാണ് എട്ട് നിലയിൽ പൊളിഞ്ഞത്.